സഹസംവിധായകൻ പീഡന പരാതിയിൽ സംവിധായകനും കൂട്ടാളിക്കും എതിരെ കേസ്. സംവിധായകൻ സുരേഷ് തിരുവല്ല, സുഹൃത്ത് വിജിത് വിജയകുമാർ എന്നിവർക്കെതിരെയാണ് മരട് പോലീസ് കേസെടുത്തത്. സിനിമയിൽ അവസരവും വിവാഹ വാഗ്ദാനവും നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ശ്യാം പ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും പിന്നാലെ പല തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും വെളിപ്പെടുത്തലുകളും മറ്റും വരുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ പുതിയതായിട്ട് പരാതി ലഭിക്കുന്നത്. അതും ഈ അടുത്ത് തന്നെ നടന്ന സംഭവമാണ്. ഈ കഴിഞ്ഞ ജൂലൈയിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മാവേലിക്കര സ്വദേശിയായിട്ടുള്ള സഹസംവിധായികയാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത്. മരട് പോലീസാണ് ഇത് സംബന്ധിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി FIR ഇട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് സംവിധായകൻ സുരേഷ് തിരുവല്ല, വിജിത്ത് വിജയകുമാർ, അദ്ദേഹം സഹസംവിധായകനാണ്. ഈ സുരേഷ് തിരുവല്ലയുടെ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിത്ത് വിജയകുമാർ ഈ യുവതിയുടെ സുഹൃത്താണ്. അങ്ങനെ സുരേഷ് തിരുവല്ലയുടെ സിനിമയിലേക്ക് ഈ യുവതിയെ അഭിനയിക്കാനായിട്ട് വിളിക്കുന്നു. ഇവിടെ വച്ച് ഈ അവിടെ വന്ന കൂടിക്കാഴ്ചയിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാണോ എന്ന് ഈ സംവിധായകൻ പറഞ്ഞുവെന്നാണ് പറയുന്നത്. തുടർന്ന് അവിടെ നിന്ന് തിരിച്ച് ഇത് വിജിത്തിനോട് പരാതിപ്പെടുകയും തുടർന്ന് വിജിത്ത് ഈ യുവതിയുമായിട്ട് സ്നേഹം നടിക്കുകയും വിവാഹ വാഗ്ദാനം നൽകുകയും തുടർന്ന് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി. കൊച്ചിയിലെ രണ്ട് ഹോട്ടലുകളിലെത്തിച്ച് തന്നെ പീഡനത്തിനിരയാക്കി എന്നതാണ് പറയുന്നത്. കൂടാതെ ഇവർ പറയുന്നത് ഈ വിജിത്ത് ഇത്തരത്തിൽ സെക്സ് റാക്കറ്റുകളുടെ കണ്ണിയാണ് എന്നും പറയുന്നു. ഇത് കൂടാതെ അഭിനയിക്കാൻ താല്പര്യമുള്ള മറ്റ് യുവതികളുടെ നമ്പറുകൾ തന്നിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. അവർക്കും ഇത്തരത്തിലുള്ള ദുർസ്ഥിതി ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇവർ നൽകിയിട്ടുള്ള പരാതിയിൽ ഉണ്ട്. എന്തായാലും ഇത് വിശദമായിട്ട് അന്വേഷിക്കാൻ തന്നെയാണ് മരട് പോലീസിൻ്റെ തീരുമാനം. സ്വാഭാവികമായിട്ടും നിലവിലിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ SIT രൂപം വന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ കേസ് SIT ഏറ്റെടുക്കാനും സാധ്യത ഉണ്ട്.